ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ഇടപെടൽ മാത്രം പോരെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ റഷ്യ തനിയണമെന്നതാണ് അവസ്ഥ. റഷ്യയുടെ മധ്യസ്ഥത വേണമെന്ന നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചതായാണ് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാന ശ്രമങ്ങളിൽ റഷ്യ പങ്കാളിയാകണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വൈനെറ്റ് ന്യൂസും മറ്റ് നിരവധി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യയുടെ ഇടപെടൽ ഭാവിയിലെ ഏതൊരു കരാറിനും സ്ഥിരത നൽകുമെന്നും അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമെന്നുമാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. കരാർ നടപ്പാക്കുന്നതിലും സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് തടയുന്നതിലും റഷ്യക്ക് പ്രത്യേക പങ്കുണ്ടെന്നാണ് ഒരു ഉന്നത ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വൈനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കക്കാർക്ക് മുൻഗണന നൽകുമ്പോൾ പോലും ലബനനുമായുള്ള ഏതൊരു കരാറിന്റെയും സ്ഥിരതയ്ക്ക് ഇറാനുമായി റഷ്യക്കുള്ള നല്ല ബന്ധം അത്യന്താപേക്ഷിതമാണെന്ന് ഇസ്രായേൽ ഭരണകൂടം തിരിച്ചറിഞ്ഞതായാണ് ഇക്കാര്യത്തിൽ ന്യൂസ് വീക്കിനോട് പ്രതികരിച്ച മുൻ ഇസ്രായേൽ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഓർണ മിസ്രാഹി ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യ യു എൻ സെക്യൂരിറ്റി കൗൺസിലിലെ പ്രധാനി ആയതിനാൽ ഇസ്രായേലിന് അനുകൂലമായ എന്ത് പ്രമേയം കൊണ്ടുവന്നാലും റഷ്യക്ക് അത് തടയാൻ കഴിയുമെന്നതും ഇസ്രായേലിന്റെ മനംമാറ്റത്തിന് കാരണമായതായാണ് ഓർണ മിസ്രാഹിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിനെല്ലാം പുറമെ ഇസ്രായേലിനെ ഇപ്പോൾ ശരിക്കും ആശങ്കപ്പെടുത്തുന്നത് റഷ്യ ഇറാൻ ബന്ധമാണ്. ഈ ബന്ധം കൂടുതൽ ശക്തമായി സൈനിക കരാറിൽ എത്തുമോ എന്നതാണ് ഇസ്രായേൽ ഭയക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും ഇസ്രായേലിന് സാധിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയുമായി റഷ്യ സൈനിക കരാറിൽ ഒപ്പിട്ടത് അടുത്തിടെയാണ്. ഈ കരാർ പ്രകാരം റഷ്യയ്ക്കും ഉത്തര കൊറിയയ്ക്കും എന്ത് സുരക്ഷാ ഭീഷണി ഉണ്ടായാലും ലഭ്യമായ എല്ലാ സൈനിക സഹായവും പരസ്പരം നൽകണമെന്നതാണ് കരാറിൽ പറയുന്നത്. അതായത് ഏതു ശത്രു രാജ്യം ആക്രമിക്കാൻ വന്നാലും അവരെ തുരത്താനും പ്രത്യാക്രമണം നടത്താനും ആയുധങ്ങളും സൈനികരെയും നൽകുന്ന ഉടമ്പടിയാണിത്. തകർന്നു കിടക്കുന്ന ഉത്തര കൊറിയയുടെ സാമ്പത്തിക മേഖലയ്ക്കും റഷ്യയുമായുള്ള ഇടപാടുകൾ പുതിയ ഉണർവ് നൽകും. ലോകത്തിലെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 ട്രയംഫ് ഉൾപ്പെടെയുള്ള റഷ്യയുടെ ആധുനിക ആയുധങ്ങളും ഈ കരാറിന്റെ പിൻബലത്തിൽ താമസിയാതെ ഉത്തര കൊറിയയ്ക്ക് ലഭിക്കും. ആണവായുധ മേഖലയിൽ ശക്തരാകാൻ ശ്രമിക്കുന്ന ഉത്തര കൊറിയയ്ക്ക് അത് നേടിയെടുക്കാനും റഷ്യയുടെ സഹായം കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും. ഈ യാഥാർത്ഥ്യം അമേരിക്കയെ പോലെ തന്നെ ഇസ്രായേലിനെയും വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. റഷ്യയുമായി ഇറാൻ ഒരു സൈനിക കരാറിൽ എത്തുന്നത് ചിന്തിക്കാൻ പോലും ഇസ്രായേലിന് സാധിക്കുകയില്ല. ഇസ്രായേൽ ആക്രമിക്കാൻ ചിന്തിക്കുന്നതിന് മുൻപ് ആ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റാൻ ശേഷിയുള്ള രാജ്യമാണ് റഷ്യ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശം വയ്ക്കുന്ന റഷ്യയുമായി ഇറാന് വളരെ അടുത്ത ബന്ധമാണുള്ളത്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ പ്രയോഗിക്കാൻ അനവധി ഡ്രോണുകളാണ് ഇറാൻ റഷ്യക്ക് നൽകിയിരുന്നത്. ഇതിന് പകരമായി വൻ പ്രഹരശേഷിയുള്ള നിരവധി ആയുധങ്ങൾ റഷ്യയും ഇറാന് നൽകിയിട്ടുണ്ട്. ഈ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനും ഒരുങ്ങുന്നത്. നല്ല ബന്ധത്തിന്റെ പേരിൽ ഇറാന് ആയുധങ്ങൾ നൽകിയ റഷ്യക്ക് ആ രാജ്യവുമായി സൈനിക കരാറിൽ ഏർപ്പെട്ടാൽ അവർക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും സ്വന്തം രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണമായി കണ്ട് തിരിച്ചടിക്കേണ്ടതായി വരും. അത്തരമൊരു സാഹചര്യം എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വരെ ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ എത്തി പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ് ലെബനനിലെ വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ പച്ചക്കൊടി കാട്ടിയിരുന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ലെബനൻ സർക്കാരുമായി നടത്തുന്ന ചർച്ച നിർണായക ഘട്ടത്തിൽ എത്തിയതായാണ് ഇസ്രായേലിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനും ലെബനനുമിടയിൽ മധ്യസ്ഥത വഹിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ദൂതൻ ആമോസ് ഹോൾസ്റ്റീൻ ബെയ്റൂത്ത് സന്ദർശനത്തിനിടെ നടത്തിയ ചർച്ചയിൽ പ്രാഥമിക കരാറുകളിൽ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഹിസ്ബുള്ള സേനയെ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന 2006 യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രമേയം നടപ്പാക്കുന്നതും ഈ കരാറിൽ ഉൾപ്പെടുന്നതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിന്റെയോ ലെബനന്റെയോ തർക്കങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര സംവിധാനം അവതരിപ്പിക്കുക എന്നതിലുപരി ഹിസ്ബുള്ളയെ വീണ്ടും ആയുധം എടുക്കുന്നതിൽ നിന്നും തടയുക എന്നതാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ആത്യന്തികമായി ഹിസ്ബുള്ളയുടെ നിരോധനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഈ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ 60 വെടിനിർത്തൽ നിലവിൽ വരികയും ഈ സമയത്ത് പ്രദേശത്തിന്റെ മേൽനോട്ടം വഹിക്കാനുള്ള പുതിയ സംവിധാനം രൂപീകരിക്കുമെന്നുമാണ് ഇസ്രായേലി ഉദ്യോഗസ്ഥർ വൈനെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്.
കരാർ അന്തിമമാക്കുന്നതിനായി നവംബർ 5 ന് നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് ഹോൾസ്റ്റീൻ ഇസ്രായേലിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ വ്യവസ്ഥകൾ ലബനൻ ഭരണാധികാരി അംഗീകരിച്ചാലും ഹിസ്ബുള്ള അംഗീകരിക്കണമെന്നില്ല. ഹിസ്ബുള്ള അംഗീകരിച്ചില്ലെങ്കിൽ ഒരു കരാറും നടപ്പാക്കാനും പോകുന്നില്ല. ഹിസ്ബുള്ളയെ ധിക്കരിച്ച് ഒരു ഭരണാധികാരിക്കും ലബനനിൽ വാഴാനും കഴിയുകയില്ല. ഇക്കാര്യത്തിൽ എല്ലാം അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇറാനാണ്. ഇറാൻ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഹിസ്ബുള്ള നേതൃത്വം ചെയ്യുക. റഷ്യയുടെ സഹായം മധ്യസ്ഥർ മുഖേന ഇസ്രായേൽ തേടിയതായും കരാർ സംബന്ധിച്ച് ഇറാനുമായി മോസ്കോ ഇതിനകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് സമാധാന പ്രക്രിയയിൽ റഷ്യയുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ റഷ്യയുടെ നിലപാട് വ്യക്തമാണ്. ലബനനിൽ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറണമെന്നത് റഷ്യയുടെ ഉറച്ച നിലപാടാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും റഷ്യയും ഇറാനും തയ്യാറാവുകയുമില്ല. അതായത് ഇറാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു നിലപാടും റഷ്യ സ്വീകരിക്കില്ലെന്നത് വ്യക്തം. തിരക്കിട്ട് പ്രശ്ന പരിഹാരത്തിനായി അമേരിക്ക ഇപ്പോൾ മുന്നിട്ടിറങ്ങിയതും ഇസ്രായേൽ അതിന് വഴങ്ങിയതും കാര്യങ്ങൾ പന്തിയല്ലെന്ന് കണ്ടു തന്നെയാണ്. അതിനാകട്ടെ കാരണങ്ങളും പലതാണ്. റഷ്യ യുക്രൈൻ സംഘർഷവും ഇസ്രായേൽ ഇറാൻ സംഘർഷവും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്നതും അമേരിക്കയ്ക്ക് തന്നെയാണ്. പരാജയം സംബന്ധിച്ച ജപ്പാന് മുകളിൽ അണുബോംബിട്ട ലോകശക്തിയായ ചരിത്രമുള്ള അമേരിക്കയ്ക്ക് പുതിയ കാലത്ത് അത്തരം ആക്രമണങ്ങൾ നടത്താൻ കഴിയില്ല. കാരണം അമേരിക്ക ജപ്പാനിൽ അണുബോംബിട്ടപ്പോൾ അന്ന് ആ രാജ്യത്തിന് മാത്രമാണ് ആ നശീകരണ ആയുധം ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ കാലത്ത് അത്തരമൊരു നീക്കവും നടക്കുകയില്ല. ഇന്ന് ആണവ മിസൈലുകൾ കൈവശമുള്ള ഉത്തര കൊറിയയെ വരെ പേടിച്ചു നിൽക്കുന്ന രാജ്യമായി അമേരിക്ക മാറിക്കഴിഞ്ഞു. ലോകത്ത് ആദ്യമായി അണുബോംബ് കണ്ടെത്തിയ രാജ്യം അമേരിക്ക ആണെങ്കിലും ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം റഷ്യയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ലോകം ചുട്ടരിക്കാൻ ശേഷിയുള്ള ആണവ മിസൈൽ കൈവശമുള്ള രാജ്യവും ഇതേ റഷ്യ തന്നെയാണ്. ആ റഷ്യയുടെ കൂടിയാണ് ഇറാനും ഉത്തര കൊറിയയും ചൈനയും ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നത്. യുക്രൈനുമായുള്ള പോരാട്ടത്തിൽ റഷ്യയ്ക്കൊപ്പം ചേരാനായി ഉത്തര കൊറിയൻ സൈന്യം കൂടി എത്തിയത് അമേരിക്കയ്ക്കും നാറ്റോ സഖ്യത്തിനും വലിയ വെല്ലുവിളിയാണ് തീർത്തിരിക്കുന്നത്. തന്റെ സൈന്യത്തിന് വല്ലതും സംഭവിച്ചാൽ അമേരിക്കയിലേക്ക് ആണവ മിസൈൽ അയക്കാൻ പോലും ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ മടിക്കുകയില്ല. മുൻകോപിയായ ചെറുപ്പക്കാരനായ ഈ ഭരണാധികാരിയെ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഭയമാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലായി ആണവ മിസൈലുകളുടെ പരീക്ഷണം നടത്തി റഷ്യയും ഉത്തര കൊറിയയും പ്രഖ്യാപിച്ചതും ആവശ്യമെങ്കിൽ അതും പ്രയോഗിക്കുമെന്നതാണ്. ഇതോടെ യുക്രൈൻ റഷ്യ പോരാട്ടം തന്നെ ഒരു വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. ഏത് നിമിഷവും യുക്രൈൻ പൂർണ്ണമായും റഷ്യയുടെ കൈകളിലാകും. അതോടെ അമേരിക്കയുടെ സകല അഹങ്കാരവും തീരും. യുക്രൈൻ റഷ്യ പിടിച്ചെടുക്കുക എന്നതിനർത്ഥം അമേരിക്കയും അവരുടെ സൈനിക സഖ്യവും പരാജയപ്പെട്ടു എന്നതാണ്. കാരണം യുക്രൈന് ആയുധങ്ങളും പണവും നൽകി പിന്നിൽ നിന്നും നയിച്ചത് തന്നെ നാറ്റോ സഖ്യമാണ്. അമേരിക്കയുടെ മുകളിൽ ഒരു വാളായി യുക്രൈൻ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെയാണ് അമേരിക്കൻ സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയയെയും ജപ്പാനെയും ലക്ഷ്യമിട്ട ഉത്തര കൊറിയ നിരന്തരം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തര കൊറിയ ദീർഘദൂര മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നത് കൊറിയൻ ഉപദ്വീപിനും ജപ്പാനും ഇടയ്ക്കുള്ള പ്രദേശം ലക്ഷ്യമാക്കിയാണ്. 7,000 കിലോമീറ്റർ ഉയരത്തിൽ വരെ ഈ മിസൈൽ എത്തിയെന്നും ഒരു ഉത്തര കൊറിയൻ പരീക്ഷണത്തിനുള്ള ഏറ്റവും കൂടിയ ദൂരപരിധിയാണിതെന്നുമാണ് ജപ്പാൻ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്താൻ സാധ്യതയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഉത്തര കൊറിയ കൈവരിച്ച തുടർച്ചയായ പുരോഗതിയുടെ ഭാഗമായാണ് വിദഗ്ധർ ഈ പരീക്ഷണത്തെ വിലയിരുത്തുന്നത്. 7-ാമത്തെ ആണവ പരീക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ ഉത്തര കൊറിയ പൂർത്തിയാക്കിയിരിക്കാമെന്നാണ് ദക്ഷിണ കൊറിയൻ സൈന്യവും വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയും ചൈനയുമാണ് ഉത്തര കൊറിയയുടെ ഈ ആയുധ കരുത്തിന് പിന്നിലെ പ്രധാന ശക്തികൾ എന്നതിൽ തന്നെ ഈ ചേരിയുടെ താല്പര്യങ്ങളും വ്യക്തമാണ്. അമേരിക്കയുടെ സംരക്ഷണത്തിൽ മുന്നോട്ടു പോകുന്ന തായ്വാൻ പിടിച്ചെടുക്കുക എന്നത് ചൈനയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യത്തിൽ ഈ ദ്വീപ് രാഷ്ട്രത്തിന് ചുറ്റും ചൈനീസ് യുദ്ധ കപ്പലുകൾ തമ്പടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാനും ഇസ്രയേലിനെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഹിസ്ബുള്ളയുമായും ഹമാസുമായും ചേർന്നാണ് ഇറാൻ പദ്ധതി തയ്യാറാക്കുന്നത്. കടലിൽ ആക്രമിക്കാൻ ഹൂതികളുടെ വലിയൊരു വിഭാഗവും തയ്യാറായി നിൽക്കുന്നുണ്ട്. ലബനനിലും ഗാസയിലും നടത്തിയ കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും ഉന്നത സൈനിക മേധാവിയെയും ലക്ഷ്യമിട്ട് വരെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞു. അതായത് ആരെയും നശിപ്പിക്കുമെന്ന അവസ്ഥയാണിത്.
ഇറാൻ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉടൻ തന്നെ ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിൽ സംഘർഷമുണ്ടാകും. അതല്ലെങ്കിൽ കിം ജോങ് ഉൻ ഇടപെട്ട് ഉണ്ടാക്കിയിരിക്കും. ഈ ഘട്ടത്തിൽ ചൈന തായ്വാനെയും ആക്രമിച്ച് പിടിക്കും. ഇതിനെല്ലാം മുൻപ് യുക്രൈനെ റഷ്യയും കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകും. അമേരിക്കൻ സഖ്യകക്ഷികളായ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനുമെല്ലാം നാറ്റോയുടെ കരാർ ലംഘിച്ച് മാളത്തിൽ ഒളിക്കാൻ പോകുന്നതും ഈ ഘട്ടത്തിലായിരിക്കും. അമേരിക്കയെ നമ്പി ഒപ്പം നിന്ന യുക്രൈൻ, ഇസ്രായേൽ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നീ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ആ നിമിഷം തന്നെ ലോകത്തിലെ അമേരിക്കയുടെ അപ്രമാദിത്വവും അവസാനിച്ചിരിക്കും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് അമേരിക്ക ഇപ്പോൾ പ്രശ്ന പരിഹാരത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. അനുനയ നീക്കം ലെബനനിൽ നിന്നുമാണ് തുടങ്ങിയിരിക്കുന്നത്. സംഘർഷം ലഘൂകരിച്ച് പരമാവധി നീട്ടിക്കൊണ്ടു പോകുക എന്നതാണ് തന്ത്രം. 500,000 മനുഷ്യരെ കൊന്നത് മറന്ന ഒരു ഒത്തുതീർപ്പിനും ഹമാസും ഹിസ്ബുള്ളയും ഇറാനും എന്തായാലും തയ്യാറാകാൻ സാധ്യതയില്ല. യുക്രൈൻ നാറ്റോയിൽ അംഗമാകില്ലെന്ന് രേഖാമൂലം ഉറപ്പ് നൽകാതെ റഷ്യൻ സൈന്യവും യുക്രൈൻ വിടാൻ പോകുന്നില്ല. പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങളും റഷ്യ തിരിച്ചു നൽകുകയില്ല. പിന്നെ എങ്ങനെ ഈ ഒത്തുതീർപ്പ് ഫോർമുല നടപ്പാക്കപ്പെടും എന്നത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. അതിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ നൽകേണ്ടത് അമേരിക്കയും ഇസ്രയേലുമാണ്.